ഹലോ എവരിവാൻ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടാത്തവരായിട്ട് ഇന്ന് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് കണ്ടെയ്നർ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിച്ചു പോകും സ്വീറ്റ്സ് കണ്ടെയ്നർ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു സ്വീറ്റ്സ് ആണിത്. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ എന്നെ അറിയിക്കണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതാ വെർമിസെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അതാ ഗ്യാസ് കത്തിച്ചു. നമ്മുടെ പാൻ, കട്ടിയുള്ള പാൻ വെക്കണം കേട്ടോ. നിങ്ങൾ കട്ടിയില്ലാത്ത പാൻ വെക്കരുത്, കട്ടിയുള്ള ടൈപ്പ് പാൻ വെക്കുക. പാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഒരുവിധം ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച്, നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാക്കണമെങ്കിൽ വെർമിസെല്ലി അതിനനുസരിച്ച് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് ഗീ എടുത്ത് അതിലേക്ക് ഒഴിച്ചു. അപ്പം ഞാൻ നേരത്തെ ഗീ എടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സാധാ കട്ട പിടിച്ച് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പം അതാ ഞാനിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാക്കറ്റാണ് എടുത്തത്. നമുക്കിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ ഒത്തിരി കാശൊന്നും ആവില്ല. വെറും 30 രൂപ, 29 രൂപയൊക്കെ ഉള്ളൂ ചെറിയൊരു പാക്കറ്റ് വെർമിസെല്ലിക്ക്. അപ്പോൾ അതാ വെർമിസെല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഗോൾഡൻ ബ്രൗണിഷ് കളറാക്കി നമുക്ക് എടുക്കണം. എന്നാലാണ് നമുക്ക് ആ സ്വീറ്റ്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഈ വെർമിസെല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഗീ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഒത്തിരി ഗീ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെർമിസെല്ലിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയങ്ങോട്ട് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിക്കാൻ നമ്മുടെ ഈ സ്വീറ്റ്സിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ. പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനൊക്കെ ആദ്യം മിൽക്ക് മെയ്ഡൊക്കെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നീട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ ഞാൻ ചെയ്ത് ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്ത്, എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ വീട്ടിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാണ് കേട്ടോ. അല്ലാതെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൽ കുറവാണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ പെട്ടെന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ഇട്ട് തരുന്നതായിരിക്കും, അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡിലേക്ക് ഒഴിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാണ് ഇത്രയും കൂടി നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് കട്ടിയാവുകയെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ പ്രത്യേകം മധുരങ്ങളൊന്നും ചേർക്കണില്ല. ഈ മിൽക്ക് മെയ്ഡിലുള്ള മധുരം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ ആ ഒരു ബൗൾ നിറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ട് ആ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. കുറച്ച് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല. കട്ടിയുള്ള കയ്യിലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അന്ന് നേരത്തെ എടുത്ത കയ്യിൽ ഞാൻ മാറ്റി വെച്ചു. അതാ ഇപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള ഒരു തെപ്പ് കയ്യിലെടുത്തിട്ട് അത് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് കിട്ടും. അത് മതി, ഒത്തിരി ഒന്നും വേവണ്ട നമുക്കത്. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ മാത്രം വെക്കുക. അപ്പോൾ അതാ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റാക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് മാത്രം നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ക്യാപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മരുന്നിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു ക്യാപ്പ് കിട്ടുമല്ലോ. ഈ ഒരു ക്യാപ്പിലേക്ക് ഞാൻ എന്താണ് ഈ ഒരു ക്യാപ്പിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡിം ചെയ്ത് കൊടുക്കുക, ഒന്ന് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ ചൂടിനെപ്പാടി തന്നെ, നമ്മുടെ കൈ തൊടാൻ പറ്റിയ ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിനെപ്പാടി തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം നല്ല കട്ടിയായി പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് കൈ തൊടാൻ പറ്റിയ ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതാ എന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ദേ ഇങ്ങനെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. മോൾ ഭാഗത്ത് നിന്ന് തട്ടുമ്പോൾ തന്നെക്ക് പോരും, നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാവുന്ന പറ്റാവുന്നതാണ്, തന്നെക്ക് പോകുന്നുണ്ട്. അപ്പം ഇനി അതൊന്ന് സെറ്റാവണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വേണ്ടി വരും. അപ്പം നേരത്തെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മാനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട്. നമ്മുടെ അമ്മാൻ എന്താ പറയണേന്ന് നോക്കാം. അപ്പൊ ഞാനും എടുത്ത് നോക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ.